പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തിയുടെ പുസ്തകം 3:6 ഇങ്ങനെ പറയുന്നു, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയും എന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. പ്രിയമുള്ളവരെ, പിശാചിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ആദ്യം നല്ലതാണെന്ന് തോന്നിക്കുക. എന്നാൽ നമ്മെ നശിപ്പിക്കാനുള്ളൊരു കെണി അതിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ശ്രദ്ധിച്ചു നോക്കിയേ, പിള്ളേരെ മാതാപിതാക്കൾ ശിക്ഷിച്ച് വളർത്തണം, കാര്യങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കണം, അനുസരണയിൽ വളർത്തണം എന്നൊക്കെയാണ് ദൈവഹിതം. പക്ഷേ ഇന്ന് ഇതെല്ലാം തെറ്റാണെന്ന് ലോകം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വന്തം ചർച്ചക്കാരിൽ നിന്ന് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കണമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, എന്നാൽ ഈ ലോകം ആരായാലും മതി എന്ന് പഠിപ്പിക്കുന്നു, അതിന് കൂട്ടുനിൽക്കുകയും അതിലെ കെണി നമ്മൾ മനസ്സിലാക്കാതെ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കി, മനുഷ്യൻ ലോകത്തിൽ പെരുകണമെന്ന് ദൈവഹിതമാണ്. ദൈവത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം അതായിരുന്നു. പക്ഷെ ഇന്ന് ലോകം അതിന് നേരെ എതിരായി പറയുന്നു, രണ്ടെണ്ണം മതിയെന്ന്. പ്രിയമുള്ളവരെ, ഭാര്യ ഭർത്താവിന് എല്ലാ കാര്യങ്ങളും വിധേയപ്പെട്ടിരിക്കണമെന്നും ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ കരുതണമെന്നും ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്ന് ഓർത്തു നോക്കുകയും എല്ലാം തെറ്റായ രീതിയിലേക്ക് തിരിച്ചുവിടാൻ ഇന്നത്തെ ലോകം പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കെണിയിൽ വീഴരുത്. എല്ലാം നല്ലതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അവസാനം നമ്മൾ കെണിയിൽ വീഴും. ഇത് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രമാണെന്ന് തിരിച്ചറിയണം. അതിനുള്ള കൃപ നമ്മൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സമാധാനവും എല്ലാ മക്കളിലേക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ